ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സേഫായിട്ട് ഇരിക്കാനായിട്ട് ശ്രദ്ധിക്കണം. അപ്പോൾ നമുക്ക് ഒരു സ്നാക്കിൻ്റെ റെസിപ്പി നോക്കാം. അപ്പോൾ ചക്ക സീസൺ കഴിയുന്നതിന് മുമ്പ് ചക്ക കൊണ്ടുള്ളൊരു റെസിപ്പി ചെയ്യാമെന്ന് വെച്ചു. അപ്പോൾ ആ വീഡിയോ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുകയാണ്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഈ റെസിപ്പി ചെയ്യാനായിട്ട് നമ്മളെടുത്തിരിക്കുന്നത് ചക്കയാണ്. ചക്കയുടെ ചുള ഇതുപോലെ കഷ്ണങ്ങളാക്കാതെ എടുക്കണം. അതിൻ്റെ ഉള്ളിൽ നിന്ന് ആദ്യം നമുക്ക് ചക്കക്കുരു മാറ്റിയെടുക്കണം. ചക്കക്കുരു മാറ്റുമ്പോഴും രണ്ട് കഷ്ണമായി പോവാതെ ഇതുപോലെ എടുത്തിട്ട് ഇങ്ങനെ പറിച്ചെടുക്കുക. അപ്പോൾ നമുക്കൊന്ന് ഒരു സൈഡിലൊരു കീറൽ മാത്രമേ വരുള്ളൂ. അപ്പോൾ ഈ ചക്കപ്പൊരി സൂപ്പർ ടേസ്റ്റിയാണ്. ചായയുടെ കൂടെ കഴിക്കാനായിട്ട് അപാര ടേസ്റ്റാണ്. കഴിച്ചവർക്ക് അറിയാനായിട്ട് കഴിയും. അപ്പോൾ നമ്മളെല്ലാം അതുപോലെ എടുത്തിട്ടുണ്ട്. ഇനി ഇതിനെ മാറ്റി വയ്ക്കുക. ഇനി നമുക്ക് ഇത് മുക്കി പൊരിക്കാനായിട്ടൊരു ബാറ്റർ റെഡിയാക്കിയെടുക്കാം. അതിനായിട്ട് നമുക്ക് ഒരു പാത്രം എടുക്കാം. ഞാൻ ഒരു പാത്രം എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ ഇതിനാവശ്യമായിട്ടുള്ള പൊടികൾ ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഞാൻ ചേർക്കുന്നത് ആദ്യം ചേർക്കുന്നത് മൈദയാണ്. മൈദയും കടലപ്പൊടിയും ഒരേ അളവിലാണ് ഞാൻ ഇതിലേക്ക് ചേർത്തിരിക്കുന്നത്. 4 ടേബിൾ സ്പൂൺ വീതം എടുത്തിട്ടുണ്ടാവും. അപ്പോൾ രണ്ടും ഈക്വലായിട്ട് തന്നെയാണ് എടുത്തിരിക്കുന്നത്. ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കുക. രണ്ടും കൂടെ ഒന്ന് മിക്സ് ചെയ്യുക. ഒന്ന് അരിച്ചെടുത്താൽ വളരെ നല്ലതായിരിക്കും. ഇല്ലെങ്കിൽ ഇതുപോലെ വിസ്ക് ഉണ്ടെങ്കിൽ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. നമ്മൾ സ്പൂൺ കൊണ്ടൊക്കെ മിക്സ് ചെയ്യുമ്പോൾ കറക്റ്റായിട്ട് മിക്സ് ചെയ്ത് കിട്ടില്ല. ഇനി ഇതിലേക്ക് ഒരു കോഴിമുട്ട പൊട്ടിച്ച് ഒഴിച്ച് കൊടുക്കുക. മുട്ട പൊട്ടിച്ച് ചേർക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്. കുറച്ച് നമുക്ക് കളറിനായിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. കുറച്ച് ചേർത്താൽ മതി. കടലമാവിനൊരു ചെറിയ മഞ്ഞ കളറുണ്ട്. അതുകൊണ്ട് തന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്താൽ മതി. ഇനി നമ്മളിതിലേക്ക് ചേർക്കുന്നത് പഞ്ചസാരയാണ്. അത് ഏകദേശം ഒരു 1/2 ടീസ്പൂൺ ചേർത്തിട്ടുണ്ട്. ഞാൻ കുറച്ച് സോഡാപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഈ ടേസ്റ്റൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാനായിട്ട് ഒരു നുള്ള ഉപ്പും കൂടെ നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഒരു നുള്ള് ചേർക്കുന്നുള്ളൂ. ഇനി നമുക്ക് ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ മിക്സ് ചെയ്യുമ്പോൾ കുറച്ച് കുറച്ചായിട്ട് വെള്ളം ചേർത്തിട്ട് നല്ല തിക്ക് ബാറ്ററാക്കി എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ പഴംപൊരിയൊക്കെ ഉണ്ടാക്കുമ്പോൾ, പഴംപൊരിയും അല്ലെങ്കിൽ ബജിയൊക്കെ ഉണ്ടാക്കുമ്പോൾ നമുക്കറിയാം നമ്മൾ ചെയ്യുന്നതാണ്. അതിൻ്റെ ഒരു തിക്നെസ്സാണ് ഈ ബാറ്ററിന് വേണ്ടത്. മുക്കി പൊരിക്കുമ്പോൾ ഇത്തിരി തിക്നെസ് വേണം ബാറ്ററിന്. അപ്പോൾ കുറച്ച് കുറച്ചായിട്ട് വെള്ളം ഒഴിക്കുക. അല്ലെങ്കിൽ കൂടിപ്പോയി കഴിയുമ്പോൾ പിന്നെ പ്രശ്നം വരും. കുറച്ച് കുറച്ചായിട്ട് ഒഴിക്കുമ്പോൾ അങ്ങനെ ഒരു പ്രശ്നം വരില്ല. നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഇപ്പോൾ നമ്മുടെ ബാറ്ററി ഇവിടെ റെഡി ആയിട്ടുണ്ട്. കണ്ട് തിക്കാണ്. ഇനി നമുക്കിത് വയ്ക്കുകയൊന്നും വേണ്ട. നമുക്ക് വേഗം തന്നെ ഇതിൽ മുക്കിയിട്ട് നമുക്ക് വറുത്തെടുക്കാം. അത് എണ്ണ ചൂടായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മുടെ ചക്ക മുക്കിയെടുത്തിട്ട് അപ്പോൾ അകത്തൊക്കെ ഒന്ന് ആക്കാനായിട്ട് ശ്രദ്ധിക്കുക. അകത്താക്കിയിട്ട് മിക്സ് ചെയ്തിട്ട് ഇങ്ങനെ കളയണം. ഇല്ലെങ്കിൽ അകത്ത് ഇങ്ങനെ കട്ട കുത്തി കിടക്കും. ഇതുപോലെ ഇട്ട് കൊടുക്കുക. ഒരുപാടൊന്നും വേവണ്ട. പെട്ടെന്ന് തന്നെ ഒരു ചെറിയ കളർ ചേഞ്ച് വരുമ്പോഴത്തേക്ക് മാറ്റിയിടുക, മറിച്ചിടുക. കണ്ട അടിവശം ബ്രൗൺ കളറായിരുന്നു. നമ്മൾ മുട്ട ചേർത്തത് കൊണ്ട് പെട്ടെന്ന് ഇങ്ങനെ നല്ല സോഫ്റ്റായിട്ട് കിട്ടും. പെട്ടെന്ന് വെന്തും കിട്ടും. അപ്പോൾ ഇതേ റെഡി ആയിട്ടുണ്ട്. കണ്ടോ, കാണുമ്പോൾ തന്നെ നമുക്ക് നല്ല കൊതിയാവുണ്ട്. അതുപോലെ തന്നെ നല്ല ടേസ്റ്റി ആയിരുന്നു സംഭവം. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഇനി മഴയൊക്കെ പെയ്ത് കഴിയുമ്പോൾ നമുക്ക് ചക്ക കിട്ടാതെയാവും. അപ്പോൾ ഇപ്പോൾ അത്യാവശ്യം എല്ലായിടത്തും ചക്ക ഇപ്പോഴും ഉണ്ട്. അപ്പോൾ ഈ ഒരു സംഭവം കൂടി നിങ്ങൾ ചെയ്ത് നോക്കുക. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമാവും. പിന്നെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ബെല്ലൈക്കൺ അമർത്താനും മറക്കരുത്. താങ്ക് യു.